അവൻ എന്തൊക്കെയോ പരസ്പര ബന്ധം പോലും ഇല്ലാതെയാ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ പരസ്പര ബന്ധം ഉണ്ടോ ഇല്ലയോന്ന് അമ്മയ്ക്ക് നന്നായി അറിയല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണും ആ കൊച്ചും ആ മുറിയിൽ താമസിക്കുമ്പോ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. നീ വെറുതെ വാശി പിടിക്കില്ല സ്വാതി. കാര്യകാരണങ്ങളെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താണെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും പണ്ടേ നിങ്ങൾക്ക് പെമ്പിളരെ കാണുമ്പോ ഇത്ര ഇളക്കം കൂടുതലാ. അതൊന്നും ഇനി ഞാൻ സമ്മതിച്ചു തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പോവരുത്, അവളെ നാണുണ്ടോടാ നിനക്ക്. നിന്റെ കുഞ്ഞിനെ വയറ്റിൽ പേറുന്നവളാ സ്വാതി. ഈ സമയത്ത് അന്തസ്സുള്ള ഏതെങ്കിലും ഒരാണ് ഒരു ഭാര്യയുടെ നേരെ കൈ ഓങ്ങോ? നീ വാ മോളെ, ഇവനോടൊന്നും സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. വരാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. സ്വാതി, ഞാൻ വീണ്ടും പറയാ, നീ ചെയ്യുന്ന തെറ്റാണ്. സത്യങ്ങൾ അറിയുമ്പോ നീ എന്റെ കാല് പിടിച്ച് കരയും. ഇവരുടെ വാക്ക് വിശ്വസിച്ച് നീ ഇപ്പൊ പോയാ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നീ വാ മോളെ, ഇവനിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. വാ, നടക്ക്. സ്വാതി പോടാ.